ഹേ വാട്സപ്പ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. അതായത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഗ്രനേഡ് മാംഗോ. ഗ്രനേഡ് മാംഗോ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് പച്ചമാങ്ങ, അതുപോലെ തന്നെ മുളക് പൊടി, ഉപ്പ്, പിന്നെ ഈ ഒരു തുണി. ഇതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ പാർട്ട് കേട്ടോ. കാണത്തി ഇപ്പോൾ കാണാം ഈ തുണി. നമുക്ക് നമ്മുടെ ഗ്രനേഡ് മാങ്ങ ഉണ്ടാക്കാം. അതിന് വേണ്ടി ആദ്യമായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ മാങ്ങ അതിങ്ങനെ എടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങയുടെ എല്ലാ ഭാഗത്തും നല്ല ചാല് പോലെ ഇങ്ങനെ വെട്ടിയിടുക. നമുക്കത് ചെയ്യാം. അപ്പോൾ അതിൽ കണ്ടിട്ട് വരാം. എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങയുടെ എല്ലാ ഭാഗവും ഇതുപോലെ ഇങ്ങോട്ട് മുറിക്കുക. മുറിയുന്നില്ലല്ലോ. അപ്പൊ ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ എല്ലാ ഭാഗവും മുറിച്ചിരിക്കുന്ന മാങ്ങയിരിക്കും. ഉപ്പും വളരെ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. അതിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, ഉപ്പും കൂടി അങ്ങ് മിക്സ് ചെയ്യുക. ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാവുള്ളൂ. എരിവ് അധികം കഴിക്കാത്തവർ മുളക് പൊടി കുറച്ചിട്ടാൽ മതി. ഇങ്ങനെ മുളക് പൊടി മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്യാത്ത മുളക് പൊടിയും കുറച്ച് ഉപ്പും മിച്ചം വന്നിട്ടുണ്ട് കേട്ടോ. ഇതങ്ങനെ അവിടെ മാറ്റി വെച്ചേക്കുക. ആവശ്യത്തിന് മുളക് പൊടി എടുക്കുക. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി മിക്സ് ചെയ്ത് മുളക് പൊടി മാങ്ങയിൽ കണ്ടാൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഓൾറെഡി കുറച്ച് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് മുന്നേ വീഡിയോ ഉള്ളത് കൂടെ ആയിരിക്കും. ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. വേണമെങ്കിൽ ഇങ്ങനെ കുറച്ച് പറയുക എത്തിക്കാം കേട്ടോ. ആ പറഞ്ഞിട്ടും ഇങ്ങനെ തിരുമ്മി പിടിപ്പിക്കാം. ഉള്ളിലേക്ക് കയറുന്ന പോലെ നമ്മളവിടെ തിരുമ്മി പിടിപ്പിക്കാം. ഈ ഭാഗത്തൊക്കെ നടക്കും. ഈ ചുണ വരുന്ന ഭാഗമില്ല, അതിങ്ങനെ തിരി കളഞ്ഞിട്ട് ആ ഭാഗത്തിൽ നന്നായിട്ട് തിരി പിടിപ്പിക്കാം. ഇതുപോലെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കാം മുളക് പൊടി. നമ്മുടെ ഫൈനൽ പരിപാടി, അതായത് ഗ്രനേഡ് മാങ്കോൺ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനിയാണ്. അപ്പോൾ ഇത് ഈ മുളക് പൊടി പാത്രം കൊണ്ട് മാറ്റി വയ്ക്കുക. കത്തിയൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ തുണി നന്നായിട്ട് വിരിക്കുക. ഈ തുണിയിലേക്ക്, അതായത് നന്നായിട്ട് ഈ തുണി ഇവിടെ വിരിച്ചതിന് ശേഷം മാങ്ങ ഇത് പൊതിയുക. നന്നായിട്ട് കെട്ടിക്കെട്ടി പൊതിഞ്ഞെടുക്കുക. ഒരു കാരണവശാലും അരിഞ്ഞു കൊടുത്തു ആ രീതിയിൽ വേണം കേട്ടാൻ. നട്ടി പൊടി അരിഞ്ഞ് കെട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രനേഡ് മാങ്കോയ്ക്ക് വേണ്ടിയുള്ള ഗ്രനേഡ് മാങ്കോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമുക്ക് ഇതിൻ്റെ പരിപാടി. നമുക്കപ്പോൾ ഇതെങ്ങനെ വർക്കൗട്ടാവുന്നു, ഇതെങ്ങനെ ചെയ്യാം, ഗ്രനേഡ് പൊട്ടിച്ചെറിയാം എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രനേഡ് ബ്ലാസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ബ്ലാസ്റ്റ് ആയി നമ്മുടെ ഗ്രനേഡ് ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് തുറന്നു നോക്കാം. അങ്ങനെ അവസാനം നമ്മുടെ ഗ്രനേഡ് തുറക്കുക കേട്ടോ. എന്താ ഈ അവസ്ഥ എന്ന് നോക്കാം. ഒറ്റയേറിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. അടിപൊളി. നമ്മുടെ ഗ്രനേഡ് മാങ്കോ തകർത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രനേഡ് മാങ്കോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രനേഡ് മാങ്കയുടെ അവസ്ഥ. ഇതുണ്ട, ഒറ്റയേറിന് നമ്മൾ പൊടിച്ച് തവിട് പൊടിയാക്കിയിട്ടുണ്ട്. ഈ അവസ്ഥയായിട്ടുണ്ട്. ആയുഷമായിട്ടുണ്ട്. സംഭവം ചെയ്തു, നമ്മൾ വെറുതെ ഉപ്പിട്ട് അത് മുളക് പൊടി തേച്ച് തിന്നുന്നതിനേക്കാളും നല്ല അടിപൊളിയായിട്ട്
അത് മിക്സർ ഒറ്റ എയർ നല്ല നല്ല ഷോർട്ടിലുള്ള എയർ നല്ല പവറിൽ കയറി സെറ്റായിട്ടുണ്ട്. നല്ല പുളിയുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. നമ്മുടെ ഗ്രനേഡ് വാങ്ങുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ പുതിയ ചാനലാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവർക്കും ഹായ്, താങ്ക്സ്. ഈ വീഡിയോ മൊത്തം കണ്ട എല്ലാവർക്കും